പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.3-യുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ടു സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് ടു പോയിൻറ്റ്സ്, അപ്പോൾ രണ്ട് സർക്കിൾസ് രണ്ട് പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ പ്രൂവ് ദാറ്റ് ദർ സെൻറ്റേഴ്സ് ലൈ ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് കോമൺ കോഡ്. അപ്പോൾ ഈ രണ്ട് സർക്കിൾസിൻ്റെയും സെൻറ്ററിലായി ചെയ്യുന്നത് കോമൺ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ലൈൻ കോമൺ കോഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. കോമൺ കോഡിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കിവിടെ രണ്ട് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് സർക്കിളുകളും ഈ പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റുകളെ തമ്മിൽ ചേർത്ത് വരച്ചാൽ ഇതെന്താണ്? ഈ രണ്ട് സർക്കിളിൻ്റെയും കോമൺ ആയിട്ടുള്ള കോഡാണ്. ദിസ് ഈസ് കോമൺ കോഡ്. ഇതിന് ഞാൻ പേര് കൊടുക്കുന്നു, ഇതിന് ഞാൻ MN എന്ന് പേര് കൊടുക്കുന്നു. ഇനി ഇതാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഇതാണ്. അപ്പൊ ഈ സർക്കിളിന്റെ സെന്റേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് MNന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ MNനെ ഈക്വൽ ആയിട്ട് ഡിവൈഡിങ് ചെയ്യുന്നു, പെർപെൻഡിക്കുലറുമാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയുമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം? ഈ സെന്ററിന് ഞാൻ O എന്ന്, അതായത് ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിന് ഞാൻ O എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ നമ്മള് MO = ON എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇനി ഈ സർക്കിളിന്റെ സെന്ററിന് ഞാൻ PQ എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ രണ്ട് ആംഗിൾസ് 90 ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് വേണം അല്ലേ? അപ്പോൾ ഞാൻ ഈ പോയിന്റുകളെ തമ്മിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഈ പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. ട്രയാങ്കിൾ PMQയും ട്രയാങ്കിൾ PNQയും. അപ്പൊ ഇത് 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം? ട്രയാങ്കിൾ PMOയും PNOയും എടുക്കണം. PMOയും PNOയും എടുത്താലേ നമുക്കിത് ബൈസെക്ട് ചെയ്യുന്നു എന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ആംഗിൾസ് 90 ഡിഗ്രി ആണ് എന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്താൽ നമുക്കിത് കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ എഴുതണം അല്ലേ? അപ്പൊ നമുക്കിവിടെ PM = PN എഴുതാം, PO = PO കോമൺ ആണ് എന്ന് എഴുതാം. പിന്നെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റിയതൊന്നുമില്ല അല്ലേ? നമുക്ക് ഈ ആംഗിൾ ഈക്വൽ ആണ് എന്ന് എഴുതണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ PA ബൈസെക്ട് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ അത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്ക് MO = ON എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇത് ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ എന്ത് പ്രൂവ് ചെയ്യണം? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ട്രയാങ്കിൾ PMQയും PNQയും കോൺഗ്രുവന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ ഗിവൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? 2 circles intersect at 2 points അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 circles with centers P and Q intersect at points M and N. So M and N is the common code of the 2 circles അല്ലേ? ഈ രണ്ട് സർക്കിളിന്റെയും കോമൺ കോഡാണ് M ഉം N ഉം. ഓക്കെ, ഇതാണ് ഗിവൺ ആയിട്ട് എഴുതേണ്ട കാര്യം. ഇനി ടു പ്രൂവ് എന്താണ് എഴുതേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PQ is the perpendicular bisector of MN. അപ്പൊ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? MO = ബൈസെക്ടർ ആണ് എന്നുള്ളതിന് MO = ON എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ആംഗിൾ MOP = ആംഗിൾ NOP എന്ന് പ്രൂവ് ചെയ്യണം. ഇത് രണ്ട് 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് എഴുതാം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് ആംഗിൾ MPOയും NPOയും ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ട്രയാങ്കിൾ ഏതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം? PMQയും PNQയും നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇൻ ട്രയാങ്കിൾ PMQ ആൻഡ് ട്രയാങ്കിൾ P and Q. Then we can write PM is equal to PN. PM is equal to PN. Reason is the radii of the same circle. Then QM is equal to QN. This is the radii of the same circle. PQ is equal to PQ. This PQ is triangle PMQ, PNQ same. So PQ is equal to PQ common. So triangle PMQ congruent to triangle PNQ by a congruent rule ana 3 sides analle. So SSS congruence rule. SSS congruence rule vechita 2 triangle congruent aanu nammal prove cheyidu. Adukonde namakku endu parayam angle MPO is equal to NPO. 2 triangle congruent ayidukonde corresponding angle sequal aayirikkum. Angle MPO is equal to angle NPO by CPCT. Now, these two angles are equal. Now, we will prove the triangle PMO and PNO. Congruent. Now, MPO MPQ NPQ is equal. This same angle is MPO. MPO and MPQ is same angle. In triangle MPO and triangle NPO, PM is equal to PN. Reason, radii of same circle. We will prove this angle. Angle MPO is equal to angle NPO. Proved above. Proved above. PO is equal to PO common. PO is equal to PO common. Random is common. Now, so, triangle MPO congruent to triangle NPO by congruent rule ana side angle side. So SAS congruence rule. SAS congruence rule vechita 2 triangle congruent aanu ennu nammal prove cheyidu. But under triangle congruent ini namak endu parayam idinte corresponding angles equal aayirikkum. Appo idil namak endu ezhudam angle MOP is equal to angle NOP. So angle MOP is equal to angle NOP by CPCT. CPCT vadi 2 angles equal aanu. Ini ivide MON is straight line aanalle. Then MON is a straight line. Therefore straight line aayidonde namakku endu ezhudam angle MOP plus angle NOP is equal to 180 degree linear pair axiom. These 2 angles 180 degree ana MON straight line aayidonde appo ivide nammal ezhuthi MOP um NOP um equal aanu ennu ezhuthi adukonde njan NOP place il angle MOP ennu ezhudunu is equal to 180 degree idendai 2 angle MOP ai idil ninnu angle MOP namakku endu kittum angle MOP is equal to 180 by 2 is equal to 90 degree. So, അപ്പോൾ ആംഗിൾ MOP 90 എന്ന് കിട്ടി. അതുകൊണ്ട് ആംഗിൾ NOP എന്താണ് 90 ഡിഗ്രി ആണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി. അത് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ. ഇനി എന്താണ് വേണ്ടത്? ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തതുകൊണ്ട് MO is equal to ON ആണ് അല്ലേ. Thus MO is equal to ON. ഇതും by CPCT ആണ് കേട്ടോ. അപ്പൊ ഈ സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ ഇതാ നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. അപ്പൊ MO is equal to ON by CPCT. അപ്പൊ CPCT വഴി ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ബൈസെക്ട് ചെയ്യുന്നു എന്നായി. ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് കിട്ടി. വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ എക്സസൈസ് 10.3 കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.